ഇന്നും ഏത് മാപ്പിളപ്പാട്ടിന്റെ തുടക്കത്തിൽ നമ്മൾ കേൾക്കാറില്ലേ, കൽബാണ് ഫാത്തിമ, അഴകാണ് ഫാത്തിമ, കുളിരാണ് ഫാത്തിമ, നെഞ്ചിനുള്ളിൽ ഫാത്തിമ. എന്തുകൊണ്ടാ? അത്രക്ക് മനോഹര അവരെ ജീവിതം, അത്രക്ക് മധുരത്തിൽ അവരെ ജീവിതം. വായിക്കുന്ന ഓരോ ചരിത്രത്തിലും വായിക്കുന്ന ഓരോ വരികളിലും കണ്ണുനീരോടെ അല്ലാതെ നമുക്കത് വായിക്കാനും പറ്റൂല. 9 മാസം ഗർഭിണിയായ ഫാത്തിമ ബീവി ഒരിക്കൽ അലി റളിയല്ലാഹുവിനോട് ഒരു ആഗ്രഹം പറയുന്നുണ്ട്. അലി, എനിക്ക് മധുരമുള്ള കാരക്ക തിന്നാൻ പൂതിയുണ്ട്. അലി, ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്ന ഫാത്തിമ ബീവിന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു മദീനയിലെ തെരുവിലേക്ക് ഇറങ്ങി. പല സ്ഥാപനത്തിലും ചെന്ന് കടം ചോദിച്ചു, കൊടുക്കുന്നില്ല. അവസാനം കയ്യിലുള്ള പടയങ്കി ഒരു ജൂതന്റെ സ്ഥാപനത്തിൽ പണയം വെച്ച് കിട്ടിയ പണം കൊണ്ട് മധുരമുള്ള പാകപ്പെട്ട തേനൊലിക്കുന്ന ഈത്തപ്പഴവുമായി അലി റളിയല്ലാഹു വീട്ടിലേക്ക് ഓടുക ഫാത്തിമ ബീവിക്ക് കൊടുക്കാൻ. ആ കയ്യിൽ നിറയെ കാരക്ക കണ്ട പ്രവാചകന്റെ സഹാബാക്കളിൽ ചിലർ, പട്ടിണി കിടക്കുന്ന സഹാബാക്കൾ, മദീനത്തെ പള്ളിയുടെ മുൻഭാഗത്ത് നിന്ന് ചോദിച്ചു, അലി ഒരു കാരക്ക ഞങ്ങൾക്ക് താ. അലി, ഞങ്ങൾ 3 ദിവസമായി പട്ടിണിയായ. അലി, അലി റളിയല്ലാഹു 2 കൈയും സഹാബാക്കളെ നേരെ നീട്ടി കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ആ കയ്യിലുള്ള മുഴുവൻ കാരക്കയും സഹാബാക്കൾ കഴിച്ചു. വെറും കയ്യോടെ വീട്ടിലേക്ക് തിരിച്ചു വന്ന അലി റളിയല്ലാഹുവിനെ ഫാത്തിമ ബീബി ഒന്ന് നോക്കി ഇങ്ങനെ ചിരിച്ചു. പിന്നെ ഒരക്ഷരം ശബ്ദിക്കാതെ വീട്ടിലുള്ള കുറച്ച് ഗോതമ്പെടുത്ത് അത് പരത്തി ചുട്ട്, മാവ് ഇട്ടി ചുട്ട്, ആ റൊട്ടിയെടുത്ത് അലി റളിയല്ലാഹുവിന്റെ മുൻപിൽ കൊണ്ടുവച്ചിട്ട് ഫാത്തിമ ബീബി പറഞ്ഞു, കഴിച്ചോളൂ. അലി, അലി റളിയല്ലാഹു ആ റൊട്ടി ഇങ്ങനെ മുറിക്കുമ്പോഴേക്കും അറിയാണ്ട് അങ്ങ് കരഞ്ഞോളൂ. ഫാത്തിമ ബീബി അടുത്തിരുന്ന് ചോദിക്കും, എന്തിനാ അലി കരയുന്നത്? അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു ചോദിക്കും, ഫാത്തിമ, നീ എന്താ എന്നോട് ആ റൊട്ടീനെ പറ്റി കാരക്കനെ പറ്റി ചോദിക്കാത്ത? അതിന് ഫാത്തിമ ബീവി തിരിച്ചു പറയുന്ന ഒരു മറുപടി ഉണ്ട്, അലി എനിക്കുറപ്പാ ഒന്നുകിൽ നിങ്ങൾക്ക് കാരക്ക കിട്ടിയിട്ടുണ്ടാവില്ല, ഇനി അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നേക്കാൾ അർഹതപ്പെട്ട ആർക്കോ നിങ്ങളത് കൊടുത്തിട്ടുണ്ടാകുന്നു, അല്ലാതെ നിങ്ങൾ എന്നെ മറക്കൂലെന്ന് എനിക്കറിയാലി. അത് കേട്ട അലി റളിയല്ലാഹു ഒന്നല്ലാതെ ഒന്ന് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് ആ റൊട്ടി വായിലേക്ക് വെച്ച് ആ സംഭവങ്ങൾ മുഴുവനും വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അലിയുടെ വായിലുള്ള റൊട്ടിയിലോടൊപ്പം അലിയുടെ ചുണ്ട തുമ്മ വെച്ചിട്ട് ഫാത്തിമ ബീവി പറഞ്ഞു, അലി ആ കാരക്ക തിന്നതിനേക്കാളും എനിക്ക് സന്തോഷമായി. അലി, അതിനേക്കാളും മധുരം തോന്നുന്നുണ്ട് അലി താങ്കൾ ചെയ്ത നന്മയോർത്തിട്ട്. എന്ത് രസമായിരുന്നു മനുഷ്യരെ ജീവിതം! 5 നയാ പൈസ കയ്യിലില്ല, ഒരു കയറി കിടക്കാൻ AC പോട്ടെ, ഒരു ഈത്തപ്പനന്റെ കുടില് എഴുന്നേറ്റ് നിന്ന മകള് തട്ടുന്ന തലയാ. ഒരു രാവിലെ നേരം കൊടുത്ത് സുബിയോക്ക് എടുത്ത സമയത്ത് അലി റളിയല്ലാഹു കച്ചവടം കഴിഞ്ഞ് ക്ഷീണിച്ച് തിരിച്ചു വരുന്നത്, ദൂരത്തു നിന്നും ഫാത്തിമ ബീവി പല്ല് തേക്കുന്നത് കണ്ട് അലി റളിയല്ലാഹു അനു ഒരല്പം ശബ്ദമുയർത്തിയിട്ട് ചോദിച്ചു, ഉറക്ക ചോദിക്ക. അലി റളിയല്ലാഹു അങ്ങേയറ്റം ക്ഷീണത്തില, യാത്ര ചെയ്ത് ക്ഷീണിച്ച് മുടിയൊക്കെ പാറി പറഞ്ഞിട്ടാ വരുന്നത്. പക്ഷെ ഫാത്തിമ ബീവി ഇങ്ങനെ പല്ലേക്കുന്നത് കണ്ടപ്പം അലി റളിയല്ലാഹു ഇങ്ങനെ ഉറക്ക വിളിച്ചു വയ്ക്കുക, ഫാത്തിമ ഞാൻ വരുന്നതിന്റെ മുൻപേ നിന്റെ ചുണ്ട് കീയടക്കിയ ആ കൊള്ളിക്കഷണത്തെ ഞാൻ കൊന്നുകളയും. ഫാത്തിമ, ആ അധരങ്ങൾ അതെന്തേതാണ് ഫാത്തിമ? ഒരു തമാശയാ, നേരം വെളുത്ത് സമയാകുമ്പോഴേക്കും എന്റെ ചുണ്ടുമ്മേൽ ആ ബ്രഷ് കയറിയില്ലേ ഫാത്തിമ? ഇത് കേട്ട ഫാത്തിമ ബീവി തിരിച്ചു പുഞ്ചിരിയോടെ പറഞ്ഞു, അലി ആ അധരങ്ങൾ താങ്കളെ കാത്തിരിക്കുകയാണ്. എന്തു മനോഹര മനുഷ്യരെ അവരെ ജീവിതം, എന്ത് രസാണ് ആ മധുരമുള്ള കുടുംബം! ഈഗോ ഇല്ലാത്ത, ശത്രുതയില്ലാത്ത, വീർപ്പുമുട്ടലുകളില്ലാത്ത, പണത്തിന് വേണ്ടി ആർത്തി പിടിക്കാത്ത, പരലോകത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു കുടുംബം. കുടുംബത്തിന് ദീനുണ്ടെങ്കിലുണ്ടല്ലോ സന്തോഷം അള്ളാഹു തആല നമുക്ക് എത്തിച്ചേരും. ആ ദീനിന്റെ കുറവെന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ന് ചില മാതാപിതാക്കൾ സങ്കടപ്പെടാറില്ലേ, മക്കള് സംരക്ഷിക്കോന്ന് ഉറപ്പില്ല, ഇരിക്കുന്നൊന്നും ഇന്നെ നോക്കൂല. ചില വാപ്പാർ ഇപ്പോഴേ സങ്കടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്, 4-5 മക്കളുണ്ട്, ഒരൊറ്റയൊന്നും ഇന്നെ നോക്കുന്നില്ല, എനിക്ക് തിന്നാൻ തരുന്നില്ല. ചിലമ്മാർ ഇപ്പോഴും ബേജാറില്ല. കുടുംബത്തിൽ ദീനുണ്ടോ? ഒരു മാതാപിതാക്കളും അവഗണിക്കപ്പെടൂല, ഒരു മാതാപിതാക്കളും സങ്കടപ്പെടൂല. കാരണം ഇതേ ചരിത്രത്തിന്റെ അവസാനം മറ്റൊരു ചരിത്രമുണ്ട്. ഒരു ദിവസം പൂർണ്ണമായി കിട്ടിയ നല്ലൊരു റൊട്ടിയുമായി അലി റളിയല്ലാഹു വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ റൊട്ടി കണ്ട ഫാത്തിമ ബീവി സന്തോഷം കൊണ്ട് ഇങ്ങനെ പുഞ്ചിരിക്കുമ്പോൾ അലി റളിയല്ലാഹു ആ റൊട്ടി 4 മുറിക്കും. ഒരു കഷണം മകൻ ഹസന് കൊടുക്കും, ഒന്ന് ഹുസൈനും കൊടുക്കും, ഒരു കഷണം ഫാത്തിമ ബീവിക്കും കൊടുക്കും, ഒരു കഷണം അലിയും തിന്നാൻ തുടങ്ങും. 3 പേരും തിന്നു തുടങ്ങുമ്പോൾ ഫാത്തിമ ബീവി റൊട്ടി പിടിച്ച് ഇങ്ങനെ സങ്കടപ്പെടും. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകളോട് അലി റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, ഫാത്തിമ നീ എന്തിനാ കരയുന്നത്? എനക്ക് ആ റൊട്ടി മതിയായിട്ടില്ലേ ഫാത്തിമ? ഫാത്തിമ ബീവി പറഞ്ഞു, അതുകൊണ്ടല്ല അലി, ഈ റൊട്ടി കണ്ടപ്പം എനിക്ക് എന്റെ വാപ്പനെ ഓർമ്മ വന്ന്, പട്ടിണി കിടക്കുന്ന വാപ്പാൻ എന്റെ കണ്ണ് കാണുന്നുണ്ട് അലി, ഞാൻ അതുകൊണ്ട് ഈ റൊട്ടി ഞാൻ എന്റെ വാപ്പാക്ക് കൊടുക്കുക. ആ റൊട്ടിയുമായി ഫാത്തിമ റളിയല്ലാഹു തആലഹ വേഗം ചെല്ലുന്നത് റസൂലുള്ളാഹിന്റെ അരികിലേക്കാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരു ഈത്തപ്പന ഓലയിൽ കൈയിങ്ങനെ തലയണയാക്കി വെച്ച് ഇങ്ങനെ കിടന്നുറങ്ങുക. വാപ്പാന്റെ കാലിന്റെ തൊടഭാഗത്ത് പതുക്കെ 2 തട്ട് തട്ടിയിട്ട് ഫാത്തിമ ബീവി പറഞ്ഞു, നാ പാ ഒരു റൊട്ടി കിട്ടിയിട്ടുണ്ട്, കണ്ടപ്പിന് കിങ്ങളെയാ ഉപ്പാ ഓർമ്മ വന്ന്, ഇത് നിങ്ങൾക്കായിട്ട് തരാൻ വന്നതാ. അള്ളാഹുവിന്റെ റസൂലുള്ളാഹ എഴുന്നേറ്റിരുന്ന ആ റൊട്ടി ഇങ്ങനെ വാങ്ങി ആ റൊട്ടിയിലേക്ക് നോക്കിയിട്ട് പുഞ്ചിരിയോടെ പറയും, മോളെ ഫാത്തിമ
മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നിന്റെ വാപ്പന്റെ വയറ് കാണുന്ന ആദ്യത്തെ ഭക്ഷണാണിത്. മൂന്ന് ദിവസമായി മോളെ ഞാനും ആയിഷയും പച്ചവെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. എന്നിട്ട് ആ റൊട്ടി കഷണങ്ങളാക്കി ഒന്ന് ഫാത്തിമ ബീവിക്കും, ഒന്ന് അലിയാരത്ത്, ഒന്ന് ആയിഷ ബീവിക്കും കൊടുത്ത് ബാക്കിയൊരു റൊട്ടി കഴിക്കുമ്പോൾ റസൂലുള്ളാന്റെ കണ്ണ് നിറഞ്ഞു. ഫാത്തിമ ബീവി ചോദിക്കുന്നുണ്ട്, വാപ്പ എന്തിനാ നിങ്ങൾ കരയുന്നത്? അള്ളാന്റെ റസൂൽ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, എന്റെ ഉമ്മത്തിനൊരു കാലം വരും, അന്ന് ഭക്ഷണം അവർക്ക് കൂടുതലായിരിക്കും. ആർത്തി പിടിച്ചവര് ഭക്ഷണം തിന്നും, ആർത്തി പിടിച്ചവര് ഭക്ഷണത്തിന്റെ പിന്നാലെയോടും. ഞാൻ ഭയപ്പെടുന്നുണ്ട് ആയിഷ, എന്റെ ഉമ്മത്തിന് ദാരിദ്ര്യമല്ല, അവർ പണക്കാരാവുന്ന ഒരു കാലത്തെ പറ്റിയാ ഞാൻ അവരെ തൊട്ട് ഭയപ്പെടുന്നത്. വല്ലാഹി സുമലതുസ്അലുന്ന യൗമഇദിനെ അനിനഈം, അല്ലാഹു സാക്ഷി, ഓരോ അനുഗ്രഹത്തെ പറ്റിയും ചോദ്യം ചെയ്യപ്പെടാതെ ഒരാളും അള്ളാഹുവിന്റെ മുൻപിൽ നിന്നും വിട്ടുകിടക്കുന്നില്ല.